ിയുടെ ഈ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സുഹൃത്തുക്കൾ പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് മാമ്പഴം പഴുത്ത് കഴിയുമ്പോൾ അതിൽ പുഴുക്കൾ വരും പച്ചയായിരിക്കുമ്പോൾ അതിൽ യാതൊരു പുഴുവും വരുന്നില്ല ഒരു കേടുണ്ടാവില്ല സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള മാമ്പഴം ഒക്കെ ഉണ്ടാകും പക്ഷെ പഴുത്ത് കഴിയുമ്പോൾ നിറയെ പുഴു വരുന്നു ഈ ചോദ്യം കുറച്ച് നാളുകളായി ആളുകൾ ചോദിക്കുന്നു അപ്പൊ അങ്ങനെ നടത്തിയ ഒരു അന്വേഷണത്തിൽ നിന്ന് കിട്ടിയൊരറിവാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഉറപ്പുള്ളതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാത്രത്തിൽ വെള്ളം കൊടുക്കുക ശേഷം ഈ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക നമുക്കൊരു പാത്രത്തിൽ വെള്ളം കൊടുക്കാം ഈ വെള്ളം നമുക്ക് തിളപ്പിക്കണം ഇപ്പോൾ നാം ഈ വെള്ളം തിളപ്പിച്ച വെള്ളമാണ് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇത്രയും വെള്ളം തന്നെ വീണ്ടും നാം ഈ പാത്രത്തിലേക്ക് ഒഴിക്കണം ഈ ചൂടുള്ള വെള്ളത്തിലേക്ക് എന്തോരം വെള്ളം തിളപ്പിച്ചോ അത്രയും വെള്ളം തന്നെ വീണ്ടും ഒഴിക്കണം അപ്പോൾ ഒരു മീഡിയം ലെവലിൽ ചൂട് നമുക്ക് കിട്ടുള്ളൂ അത്ര ചൂട് മതി നമ്മൾ ഉദ്ദേശിക്കുന്ന പരിപാടിക്ക് ഇനി ഈ ചൂടുവെള്ളത്തിലേക്ക് ഈ പച്ച കൂടി ഒഴിക്കാം ഇപ്പോൾ നമുക്ക് നേര് ചൂടുള്ള വെള്ളമാണ് കിട്ടിയിട്ടുള്ളത് ഈ വെള്ളത്തിലേക്കാണ് നമുക്ക് മൂത്ത് മൂത്ത മാങ്ങ പറ വെക്കേണ്ടത് പഴുത്ത മാങ്ങയല്ല പഴുക്കുന്നതിന് മുമ്പ് നല്ല മൂപ്പത്തിയ മാങ്ങകളാണ് ഇതേപോലെ പറിച്ചെടുക്കേണ്ടത് മൂപ്പത്തിയ ഈ മാങ്ങ ഈ പുഴുക്കുത്ത് ചെറുപ്പത്തിലേ തന്നെ ഉണ്ടാവും മാങ്ങയുടെ പൂവ് കണ്ണിമാങ്ങയായിരിക്കുന്ന സമയത്ത് പൂവ് കണ്ണിമാങ്ങയാകുന്ന ആ സമയത്ത് തന്നെ കായ്ച്ച ഇതിൻ്റെ മൃദുലമായിട്ടുള്ള തൊലിക്കടിയിൽ മുട്ടകൾ നിക്ഷേപിച്ചിട്ടുണ്ടാവും കായ് മുട്ടകൾ നിക്ഷേപിച്ചിട്ടുണ്ടാവും ഈ മുട്ടകൾ പച്ച മാങ്ങയായിരിക്കുമ്പോൾ ഒരു കാരണവശാലും വിരിയില്ല കാരണം അതിൽ ആസിറ്റാണ് ഉള്ളത് പച്ച മാങ്ങ ആസിറ്റ് ഉള്ളതുകൊണ്ട് മാ മുട്ട വിരിയില്ല ഇത് പഴുത്ത് മാങ്ങയിൽ ഷുഗർ നിറയുന്ന സമയത്താണ് ഈ കായച്ചിയുടെ മുട്ട വിരിയുന്നത് ഈ വിരിയുന്ന മുട്ടയാണ് നമ്മൾ പുഴുവായിട്ട് കാണുന്നത് അങ്ങനെ പച്ച മാങ്ങില്ല പക്ഷേ പഴുത്ത് കഴിയുമ്പോൾ പുഴുവരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇത് ഒരു പത്ത് മിനിറ്റ് നേരം ഈ വെള്ളത്തിൽ മാങ്ങ മുക്കിയിടുക ഒന്ന് അനക്കിയൊക്കെ കൊടുക്കാം അപ്പോൾ എല്ലാ വശവും ഈ വെള്ളത്തിൽ ചൂട് നേര് ചൂടുള്ള വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഈ കായച്ചയുടെ മുട്ട നിർജ്ജീവമായി പോവും ഇനി ഇത് മാങ്ങ പഴുത്ത് കഴിഞ്ഞാലും വിരിയില്ല ഇത് നന്നായിട്ട് തുടച്ച് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ട് തുടച്ച് നമുക്ക് വൈക്കോലിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പഴുത്ത് കിട്ടും അങ്ങനെയാണ് നല്ല പുഴു വരുന്ന മാങ്ങകൾക്ക് നല്ല രീതിയിൽ പഴുപ്പിച്ച് ആക്കി നമ്മളെ മാർക്കറ്റിലൊക്കെ വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതുപോലെ പരീക്ഷിക്കുക പരീക്ഷിച്ച് കഴിഞ്ഞിട്ട് ഇനി പുഴുവുള്ള മാങ്ങകൾ ഇനി പുഴുക്കുത്തുള്ള മാങ്ങകൾ നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക